ക്രിസ്തീയ ഗാനങ്ങളുടെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. അനേകായിരങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച പ്രേക്ഷകർ ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് വീണ്ടും വീണ്ടും പ്രക്ഷേപണം ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന 100 കണക്കിന് മനോഹര ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും വൻകിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. തൻ്റെ 16-ാമത്തെ വയസ്സിൽ സ്വന്തക്കാരെയും സമൂഹത്തെയും നോക്കാതെ കർത്താവിൻ്റെ വേലയ്ക്കായി വീട് വിട്ടിറങ്ങിയ കർത്തൃദാസിയായ അന്നമ്മ മാമൻ്റെ വരികളാണിവ. അന്നമ്മ മാമനെ പുറലോകം അറിയുന്നത് പ്രശസ്തയായ ഒരു സുവിശേഷ പ്രസംഗികയും മിഷണറി വനിതയുമായാണ്. ക്രൈസ്തവ ഗാനരംഗത്തെ അതിപ്രശസ്തങ്ങളായ പല ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് അന്നമ്മ മാമൻ. 121-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവർ ഈ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയും ആത്മസന്തോഷം അനുഭവിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർപുരിയിൽ തീരമതിൽ
ചുമ്മാതെ പള്ളിയിൽ പോവുകയോ ചുമ്മാതെ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. വിശ്വാസമുണ്ടാകണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ വിളി കേൾക്കും. ആദ്യനും അന്ത്യനും അവനാണ്. അവൻ നമുക്ക് ആശ്വാസം നൽകും. വെറുതെ യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി അവനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിടണം. മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം, യേശുവേ, കരുണാമയനെ എന്നിലേക്ക് കടന്നു വരണമേ. അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങാണ് എൻ്റെ സർവസ്വവും. ശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിയോ നീ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിയോ നീ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ.
ശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിയിടുമേ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിയിടുമേ. മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഉപേക്ഷിക്കുന്നു. പരസ്പരം സ്നേഹമില്ല, വിശ്വാസവുമില്ല. എന്നാൽ ലോകത്തിലെല്ലാവരും തള്ളിപ്പറഞ്ഞാലും കൈവെടിഞ്ഞാലും ഒരാൾ മാത്രം നമ്മോട് കൂടെ കാണും, കാരുണ്യവാനായ യേശു. അവൻ നമ്മെ മാറോട് ചേർത്ത് താലോലിക്കും, ജീവൻ്റെ ജീവനായി നമ്മുടെ ഉള്ളിൽ വാഴും. നാം നാശത്തിൽ അകപ്പെടുമ്പോൾ, ക്ഷീണിതരായിടുമ്പോൾ താങ്ങും തണലുമായി രക്ഷയായി അവൻ നമ്മിലേക്ക് കടന്നു വന്നിടും.
എൻ്റെ വളരെ ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചൊരു വാക്യമുണ്ട്. അതിതാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എന്താപത്ത് വന്നാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. ദുഃഖത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുള്ള സമയത്തും എന്നെ കാത്തുകൊള്ളുന്ന എൻ്റെ യേശുവേ, അവിടുത്തെ പാദത്തിൽ ഞാനിതാ കുമ്പിടുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ച മാത്രമല്ല, കഷ്ടതയും കയ്പുനീരു വന്നാലും ഞാനത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അവിടുത്തെ കൃപ എനിക്ക് വേണം, അതുമാത്രം മതി എനിക്ക്. പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമുക്കൊന്ന് കാണാം. എന്നും പാടി സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന പഴയതും പുതിയതുമായ ക്രിസ്തീയ ഗാനങ്ങൾ ഏത് തന്നെ ആയാലും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ വിട. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ടെലിഫോൺ
0469-260-6942. ഇമെയിൽ feedback@ay.tv.